മദ്യപിച്ച് അപകടകരമാംവിധം വാഹനം ഓടിക്കാൻ ശ്രമിച്ച ലോറി ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയുടെ ഡ്രൈവറെയാണ് നാട്ടുകാർ തടഞ്ഞത്. വെള്ളടിച്ച് ഇത് വെള്ളടിച്ച് വണ്ടി ഓടിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവും. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. കഴിഞ്ഞ കട്ടിക്കല് വെള്ളടിച്ചത് കണ്ടപ്പോൾ സംശയം തോന്നിയപ്പോൾ ഞാൻ വിളിച്ചിറക്കിയതാ. വെള്ളടിച്ചത് കണ്ടപ്പോഴേ ആള് പറഞ്ഞു നല്ല ഫിറ്റാ വണ്ടി എടുക്കാൻ. വെള്ളടിച്ച് ഇതാ ഇത് വെള്ളടിച്ച് വണ്ടി ഓടിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവും. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. കഴിഞ്ഞ കട്ടിക്കല് വെള്ളടിച്ച് ഇതാ ഇത് വെള്ളടിച്ച് വണ്ടി ഓടിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവും. വെള്ളമടി അപകടകരമായി വാഹനം ഓടിക്കാൻ ശ്രമിച്ച ലോറി ഡ്രൈവറാണ് ഇത്തരത്തിൽ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്താണ് സംഭവിച്ചത്? അല്പസമയം മുമ്പാണ് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ബാലമുരുകനെ പാലക്കാട് കല്ലടിക്കോലി മാപ്പിള സ്കൂളിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ നാട്ടുകാർ തടഞ്ഞു നിർത്തിയത്. സംഭവത്ത് കല്ലടിക്കോട് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നത്. ഇദ്ദേഹം അമിതമായി മദ്യപിച്ചതിനെ തുടർന്ന് മദ്യപിച്ചതിന് ശേഷം വാഹനം ഓടിക്കാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത്. ആദ്യം തടഞ്ഞു നിർത്തി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹം രണ്ടാമതും കയറാൻ ബസ്സിലേക്ക് കയറി ക്ഷമിക്കണം ലോറിയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇത് തടഞ്ഞത്. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നുണ്ട് എന്നാണ് കല്ലടിക്കോടി പോലീസ് നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിൽ അപകടപരം വിധം വണ്ടി ഓടിക്കാൻ ശ്രമിച്ചതിനെതിരെയുമാണ് കേസെടുക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇത്തരത്തിലുള്ള ആളുകളാണ് അപകടങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. ബിനു ഇർഫാൻ, ഈ ഡ്രൈവർ തലയിടിച്ച് വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഇയാൾക്ക് പരിക്കുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇദ്ദേഹത്തിന് മെഡിക്കൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത എന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇദ്ദേഹം എത്തിച്ചു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമായ വിവരം.